തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കുത്തിവെപ്പെടുത്ത രോഗി ഗുരുതരാവസ്ഥയിലെന്ന് പരാതി. തിരുവനന്തപുരം സ്വദേശി കൃഷ്ണ തങ്കപ്പനാണ് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജിൽ കഴിയുന്നത്. വയറുവേദനയുമായി നെയ്യാറ്റിൻകർ ജനറൽ ആശുപത്രിയിൽ എത്തിയ യുവതി കുത്തിവെപ്പെടുത്തതിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായി എന്നാണ് പരാതി. ഗ്യാസിനുള്ള എന്തോ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, അല്ലാതെ NS ട്രിപ്പും ചെയ്തു എന്നാ പറയുന്നത്. അത് എന്ത് ഇഞ്ചക്ഷനോ എന്ത് ട്രിപ്പാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ പോകുന്ന നേരത്ത് ഒരു 8 ബോട്ടിലെ ട്രിപ്പ് വരെ കുട്ടിയുടെ അടുത്തുണ്ടായിരുന്നു. അത് അത്രയ്ക്ക് വലിയ അസുഖം അങ്ങനെയൊന്നും ഇല്ല. തലേ ദിവസം വയറുവേദന ഉണ്ടായിരുന്നു കുട്ടിക്ക്, അല്ലാതെ പിറ്റേ ദിവസം അങ്ങനെ അത്ര വലിയ അസുഖമൊന്നും ഇല്ല. നടന്നു പോയ എന്റെ കൂടെ ഒരുമിച്ച് ബൈക്കിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും താഴെ വന്നതാണ്. പിന്നെ ഈ മൂന്നാമത്തെ നിലയിലായിരുന്നു ഇത് ഞാൻ അഡ്മിറ്റ് ചെയ്തത്. ആ മൂന്നാമത്തെ നിലയിൽ നടന്നു കയറി വന്ന കുട്ടിയാണ്. ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പോകുന്നതിന് മുന്നേ അമ്മയെ വിളിച്ച് സംസാരിച്ചോണ്ടിരുന്നതാണ്. പറഞ്ഞ അമ്മ എന്റെ കട്ടിലിൽ ഒരു 6 കുപ്പി വലിയ കുപ്പി 6 കുപ്പി മരുന്നും ചെറിയ കുപ്പി 2 കുപ്പിയുണ്ട്, അങ്ങനെ 8 കുപ്പി മരുന്നും ഉണ്ടെന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ അത് NS ആയിരിക്കും, നിനക്ക് ഓപ്പറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിനക്ക് വേണ്ടിയിട്ടായിരിക്കില്ല, വേറെ വല്ലവർക്കും ആയിരിക്കും. കാര്യം മോക്ക് ഒരു ക്ഷീണവും ഇല്ല, നല്ല സന്തോഷത്തിലൊക്കെ വർത്താനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, എത്ര വൈകിയാലും ഞാൻ അവിടെ എത്തും, എന്തായാലും ഞാൻ എത്താതിരിക്കുകയല്ലോ, ഞാൻ ഉറപ്പായിട്ടും ഇന്ന് തന്നെ എത്തും. രാവിലെ ഞാൻ എത്തുകയില്ല എന്ന് പറഞ്ഞെങ്കിലും എന്റെ പേഷ്യന്റിന്റെ അടുത്ത് വേറെ ആളെ വിളിച്ച് ഇടപാടാക്കിയിട്ട് ഞാൻ അവിടുന്ന് പോരാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് മോള് പിന്നെയും വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് ആയിട്ടില്ല, അപ്പോഴേക്കും മോൻ വിളിച്ചു പറഞ്ഞു, അമ്മ അവള് അനങ്ങുന്നില്ല, മിണ്ടുന്നില്ല, അവക്കൊരു പ്രതികരണോ ഇല്ല എന്നൊക്കെ പറഞ്ഞു മോൻ എന്നെ വിളിക്കുന്ന അന്നേരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ലടാ അവക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പൊ എന്തോ ഇനി അവരെന്തെങ്കിലും ഇഞ്ചക്ഷൻ എന്തെങ്കിലും ആയ അല്ലമ്മ അവക്ക് ഒരനുഭവമില്ല, അവള് ചലിക്കുന്നില്ല എന്നും പറഞ്ഞോണ്ട് മോനെ വിളിച്ചു. പിന്നീടുള്ള ഒരവസ്ഥ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. എം ജി പ്രതീഷ് വാർത്തകളുമായി. പ്രതീഷ്, എന്താണ് ഡോക്ടർമാർ പറയുന്നത്? എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനൊപ്പം ഭർത്താവിനൊപ്പം ബൈക്കിൽ വന്ന യുവതിയാണ്, എന്തോ വയറുവേദന ആയിട്ട് വന്ന യുവതിയാണ്, ഇപ്പോൾ വെന്റിലേറ്ററിലാണെന്ന് പറയുന്നുണ്ട്. എൻ്റെ കൂടെ ബൈക്കിൽ ആശുപത്രിയിൽ എത്തിയ ആളാണ് വെന്റിലേറ്ററിൽ കഴിയുന്നതെന്ന് പറയുന്നു. കൃത്യമായ പരിശോധന നടത്താതെയാണ് ഇഞ്ചക്ഷൻ എടുത്തത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് കുടുംബം പറയുന്നുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ആണ് കുത്തിവെപ്പെടുത്ത രോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നു. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അതിൽ പറയേണ്ടത് ആശുപത്രിയാണ്. എന്തായാലും നെയ്യാറ്റിൻകര മെഡിക്കൽ നെയ്യാറ്റിൻകർ ജനറൽ ആശുപത്രിയിലാണ് ഗുരുതര പിഴവുണ്ടായത് എന്ന് യുവതിയുടെ ഭർത്താവ് ശരത്ത് നമ്മളോട് പറയുന്നത്. വയറുവേദനയെ തുടർന്ന് ശരത്തിൻ്റെ കൂടെ ബൈക്കിൽ ആശുപത്രിയിലേക്ക് എത്തിയാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷമാണ് ഈ ആരോഗ്യാവസ്ഥ ഇത്തരത്തിൽ മാറിയത് എന്ന് ആരോപിക്കുകയാണ് കുടുംബം. എം ജി പ്രതീഷ് ആയിരുന്നു. പ്രതീഷ്, ആശുപത്രിയോട് ജനറൽ ആശുപത്രിയോട് വിശദീകരണം കിട്ടുന്നുണ്ടോ? ആ ഹാഷ്മി, തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉണ്ടാകുന്നത്. മലയൻകീഴ് സ്വദേശിയായ 28 വയസ്സുകാരി കൃഷ്ണയാണ് ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കഴിയുന്നത്. ഈ മാസം 15 തീയതിയാണ് വയറുവേദനയുമായി ബന്ധപ്പെട്ട നെയ്യാറ്റിൻകര ആശുപത്രിയിൽ ചികിത്സ തേടിയത്. ഈ സമയത്ത് ഈ യുവതിക്ക് ചില അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുൾപ്പെടെ ഡോക്ടർമാരെ ധരിപ്പിച്ചു എന്നതാണ് കുടുംബം പറയുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തി ഒരു ഇഞ്ചക്ഷൻ എടുത്ത ശേഷം യുവതി അബോധാവസ്ഥയിലാകുകയായി എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. അതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത മെഡിക്കൽ കോളേജ് ICU യുവതിയെ മാറ്റിയത്. നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ചയുണ്ടായിയെന്ന് കുടുംബം ആരോപിക്കുന്നു. ഏത് ഇഞ്ചക്ഷനാണ് നൽകിയതെന്ന് പോലും പറയാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. ഈ ഭർത്താവിനൊപ്പം ബൈക്കിൽ ആശുപത്രിയിൽ എത്തിയതാണ് യുവതി. പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്തതോടുകൂടി യുവതി അബോധാവസ്ഥയിലാവുകയായിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ICU യുവതി തുടരുന്നത്. ഇന്ന് രാവിലെയും ഡോക്ടർമാർ കണ്ടപ്പോൾ പറഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിലാണ് രോഗി ഉള്ളതെന്നാണ്. ഈ ബന്ധുക്കൾ അത്രത്തോളം വലിയ വീഴ്ച ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞ കാര്യം. പക്ഷേ നെയ്യാറ്റിൻകര ആശുപത്രി അധികൃതർ ഈ ആരോപണം പൂർണ്ണമായും തള്ളുകയാണ്. ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നതാണ് നെയ്യാറ്റിൻകര ആശുപത്രിയുടെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം. എന്തായാലും ഈ കുടുംബം ആരോപിക്കുന്ന കാര്യം, അതിൽ യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുന്നുവെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രിക്കും DGP ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകുമെന്ന് ഈ യുവതിയുടെ ഭർത്താവ് അറിയിച്ചിട്ടുണ്ട്. ഈ നേരത്തെ നെയ്യാറ്റിൻകര പോലീസിൽ നൽകിയ പരാതിയിൽ ഡോക്ടർക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുമുണ്ട്. ഹാഷ്മി, ഓക്കെ, അപ്പോൾ അതിൽ അന്വേഷണം നടക്കട്ടെ, പരിശോധന നടക്കട്ടെ. ഉയരുന്ന ആരോപണം അതിഗുരുതര ആരോപണമാണ്.